ഇത് ഇങ്ങനത്തെ തിരക്കുള്ള ദിവസങ്ങളതാണ് പ്രശ്നം. എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടൊക്കെ സക്സസ് ആവുന്നതല്ല, അതുകൊണ്ടാണ് ഐ എം സോറി. പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ട് ഇൻ്റെ മോളെ ഏതാ ലുക്ക് ഗൈസ്, ലെവല്. വി ആർ സോ ക്ലോസ് ഗൈസ്. ഒരു ഇഞ്ച് അങ്ങോട്ട് ആയ കാറ് മൊത്തം സ്ക്രാച്ച് കറി. എന്താ അല്ലേ, ഞാൻ സമയം കണ്ട് വളച്ചെടുക്കും ഗൈസ്. കണ്ടോ കുഞ്ഞു, കോഴിമുട്ടെടുത്തോക്കല്ലേ. എന്താണ് എടുത്തോ. ഓക്കെ, ഇനി കോഴിമുട്ട വെച്ചിട്ട് എന്താ സംഭവം ഉണ്ടാക്കാൻ പറഞ്ഞേ? എന്ത് കേക്കാ? ഞാൻ ബനാന ഡ്യൂടി കോഴിമുട്ടയും കൊണ്ട് പോയി. സോ ഇനി നമുക്ക് ഉമ്മനോട് പറഞ്ഞിട്ട് അതിന് ഒരു നാലോ അഞ്ചോ കോഴിമുട്ട അല്ലെങ്കിൽ രണ്ട് കോഴിമുട്ടെങ്കിലും മാറ്റി വെപ്പിക്കണം. അതിലാണ് നമ്മൾ പണിയാൻ പോകുന്നത്. സോ ആ കോഴിമുട്ട സിറിഞ്ച് കുത്തുമ്പോ പൊട്ടിപ്പോവാൻ എനിക്കറിയില്ല. അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആണ് സ്കിപ്പ് ചെയ്യുക, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ നമ്മളത് കറക്റ്റ് നോക്കി ശ്രദ്ധിച്ച് ചെയ്യണം. സോ ശ്രദ്ധ തെറ്റാതിരിക്കാൻ ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് അടിക്കും. ഓക്കെ, ബാറ്ററി ലോ നീതി കാണിക്കുന്നുണ്ട്. ഇപ്പൊ വരെ രണ്ട് കോഴിമുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട്. സോ ഇതിലാണ് നമ്മൾ പണിയിപ്പിക്കാൻ പോണേ ഗൈസ്. ഓ, എനിക്ക് കോഴിമുട്ടന്റെ പണികൾ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഇത് പൊട്ടാതെ ഇത് കിട്ടുമെന്നാണ് ആദ്യം നല്ല ഷെയ്ക്ക്. എന്നാൽ നമുക്ക് എല്ലാം വെള്ളം മാരി കിട്ടും. ഓക്കെ, ഇതിപ്പോ ഞാൻ ജസ്റ്റ് എന്താ പറയുക, ഡോർ ലോക്ക് ആക്കാൻ പോയതാണ്. പെട്ടെന്ന് ഞങ്ങൾ കയറി വന്ന സീനാണ്. സോ ഇതാ രണ്ട് കോഴിമുട്ട ഞാൻ വേറെ എവിടെയും കണ്ടിരുന്നത്. എനിക്ക് എന്തോന്ന് പെട്ടെന്ന് തോന്നിയാണ് ഗൈസ്, അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. സോ ഇത് കുലുക്കണ എന്താണെന്ന് വെച്ചാൽ ഇതിന് മഞ്ഞയും വെള്ളയും ഒരു മഞ്ഞ യെല്ലോ അല്ലേ. സോ അതും ആ ഒരു വെള്ള കളറും ഒന്നാവുന്ന നമുക്ക് പെട്ടെന്ന് തന്നെ സിറിഞ്ച് ഉപയോഗിച്ച് എടുക്കാൻ കഴിയും. സോ സിറിഞ്ചും പാത്രം ഞാൻ കൊണ്ടുവന്നത്. സോ ലെറ്റ്സ് ഗോ. നമ്മളെ കോഴി ഇപ്പട്ട മുട്ട തോന്നുന്നു, ഒരു വൃത്തിയിട്ട സ്മെല്ല് ഗൈസ്, ഫ്രഷ് മുട്ട. ഓക്കെ, ഇത് നമുക്ക് എന്തായാലും കുലുക്കാം. ഇത് കുലുക്കാൻ പേടിയാണ് ഗൈസ്, വേറെ ഒന്നല്ല. എങ്ങാനും കയ്യിൽ നിന്ന് പൊട്ടിപ്പോന്നുള്ള പേടിയാണ്. പൊട്ടിപ്പോയ മൊത്തം സീനാണ്. പിന്നെയാണ് നമ്മളെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നത്. സോ ഇത് വർക്ക് ആവുന്ന അറിയില്ല, പെട്ടെന്ന് ഒരു ബുദ്ധിയാണ്. സോ ഞാൻ ഗൈസ് ട്രൈ ചെയ്ത് നോക്കണല്ലോ നമ്മളെല്ലാം. സോ ഓ, എന്റെ പുന്നടിയോ, ഇത് വർക്ക് ആവാൻ തോന്നില്ല. ഇതല്ല ഉറപ്പുണ്ട് ഗൈസ്, കോയമ്പട്ട വിചാരിച്ച മാറി നല്ല ഉറപ്പുണ്ട്. സൂചി കൈമ്പല്ല ഞാൻ തറച്ച ഗൈസ്. ഇതൊന്നും വീട്ടിൽ നിന്ന് ഒരിക്കലും ട്രൈ ചെയ്ത് പറയാൻ മറന്നു. വേറെ ഒന്നല്ല, ഇതെങ്ങാനും കൈ തെറ്റിട്ട് അല്ല, ഇത് കൈ തെറ്റിട്ട് നമ്മളെ കൈയിന് വേണ്ട കൈ പോയ സിറിഞ്ചാണ് ഗൈസ്. കുത്തി കയറി പോസ് അതൊന്നും ട്രൈ ചെയ്ത് നോക്കെ. ഐ എം എ പ്രൊഫഷണൽ ഗൈസ്. നമ്മുടെ കോഴിമുട്ടിനുള്ളിൽ സിറിഞ്ച് കയറ്റിട്ട് അറ്റ്ലാസ് ഇറ്റ് ഹാപ്പനിങ് ഗൈസ്, ഇറ്റ് ഹാപ്പനിങ് ഓക്കെ. സോ ഇനി നമുക്ക് മല്ല ഇതിനുള്ളിൽ ആ വെള്ളയും മഞ്ഞയും ഒക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് അതിൽ വേറെ കളർ ഏഡ് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് തന്നെ കയറ്റാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാൻ, ഇതെങ്ങനെയാണ് ഇട്ടത്? ഓക്കെ, ഏതാണ്ട് ഇല്ല, ഇതിലെങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഇതിനുള്ളിൽ ഇടാൻ കഴിയും. എന്നിട്ട് മല്ലത് വലിച്ചു നോക്കാം. പൊട്ടിപ്പോയി ഗൈസ്, രണ്ട് കഷ്ടമായി പോയി. ഇനി എന്ത് ചെയ്യും പഠിച്ചാൽ? ഇത് ഇതിൻ്റെ ഉള്ളിൽ കിട്ടാൻ മതി. ഇതിങ്ങനെ തന്നെ അല്ലേ സിമ്പിൾ. പക്ഷേ കോഴിമുട്ട സംതിങ് ഫിഷി ഗൈസ്, എന്താ അറിയില്ല, കോഴിമുട്ട ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല. വേറെ എന്താ ട്രിക്ക് നോക്കട്ടെ. ഓക്കെ ഗൈസ്, വേറെ ഒന്നുമില്ല, ഞാൻ കോഴിമുട്ടിനുള്ളിൽ നിന്ന് അതും കൊണ്ട് വലിച്ചപ്പോൾ ഇത് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണല്ലോ? സോ ഞാൻ എന്ത് ചെയ്ത്, ഈ സിറിഞ്ചിൽ എയർ കയറ്റി. ഓക്കെ, സിറിഞ്ചിൽ ജസ്റ്റ് എയർ ഫുള്ളാക്കിയതിനു ശേഷം അത് ഇതിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ ഈ ഓട്ടനുള്ളിൽ കൂടെ കോഴിമുട്ട വരുന്നുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരണ്ടില്ലേ. ഞാൻ സിറിഞ്ച് കൊണ്ട് കയറ്റി, അതിന് ശേഷം ഞാൻ ഇത് പമ്പ് ചെയ്യാണ്. ഇതിപ്പം കണ്ടുപിടിച്ചതാണ് സോ ഗൈസ്, ഇത് ഡ്യൂടി ട്രിക്കാണ്. ഓക്കെ, എന്റെ ട്രിക്കാണ്, ഞാൻ വേറെ ആർക്കും വിട്ട് കിടക്കില്ല. ഇപ്പം കണ്ടുപിടിച്ചതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് എയർ ചാടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, കോഴിമുട്ടൻ ഉണ്ണിയും കാര്യങ്ങളൊക്കെ പുറത്തേ വരും ഗൈസ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? എവറി ആക്ഷൻ ഹാവ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഗൈസ്. അന്ന് പഠിച്ചത് എന്താണ് ഉപകാരം എന്ന് തോന്നുന്നു. കുറച്ച് പാടുപെട്ടിട്ടാണെങ്കിലും ഞാൻ ഇതൊക്കെ മഞ്ഞൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്, മഞ്ഞ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കോഴിമുട്ടന്റെ പേടിച്ചു പോയി ഗൈസ്. ഹെൽപ്പിന് എമ്മനെയും കൂടി ഒന്ന് വിളിച്ചിട്ട് ഇമ്മജിക്ക് ഏതാക്കണ ഫുഡിന്റെ കളർ കൊണ്ടുവന്നിട്ട് ഒന്ന് വയ്ക്കുമ്പോ എത്ര വയ്ക്കണോ? എത്ര മതിയോ? ഓക്കെ, ഓളം തെക്കുക. മൊബൈലിൽ കളിച്ചു അങ്ങനെ അത് ഓൾക്ക് സ്ഥിരം പരിപാടിയായി. സ്വന്തമായിട്ട് മൊബൈൽ വാങ്ങി കൊടുത്തോണ്ട് പോതാ.
അമ്മയിനോ കൈനോണ്ടാക്കി വല്ലാറ ഉപകാരം. ഞാൻ എങ്ങനെയാണ് ആ കോയമ്പിടെ തൊടുക എന്ന് ആലോചിച്ച് നിൽക്കായിരുന്നു. എന്താ പറയുക, അയ്യോ നല്ല രസം ഉണ്ടല്ലേ കാണാൻ, ഏ കളർഫുൾ ഹേ ബൈ മൈസാബ് കളർഫുൾ ഹേ നൈസ് 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 സാധനം. ഇതെന്തായാലും ഒരു പേടിക്കുമ്പോ കോയമ്പുട്ടിനുള്ളിൽ നിന്ന് വരുമ്പോ നമ്മൾ സിറിഞ്ചിലെ കോയമ്പുട്ട റെഡി ആയിട്ടുണ്ട്. സോ ഞാൻ മൊത്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല, കാരണം ഇത് കുറച്ച് പണിയുണ്ട്. സിറിഞ്ചിലേക്ക് കോയമ്പുട്ട കയറുന്നില്ല ഓക്കെ. അപ്പൊ കഷ്ടപ്പെട്ട് വലിച്ച് വലിച്ച് പല ടൈമായി പല ടൈമായി കയറ്റാണ്. എന്നിട്ട് ഇത് സംഭവം കോയമ്പുട്ടിൽ നടക്കണം ഓക്കെ. സോ ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കൂ. ഇത് കയറ്റം കാണുന്നുണ്ടോ നിങ്ങൾ? സംഭവങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു ഓക്കെ. ഞാൻ കോയമ്പുട്ടിന്റെ ആ ഒരു ഓട്ട അടിക്കാണ്ട്, സോ അതുകൊണ്ട് കുറച്ച് സമയം കൂടി വേണം. അപ്പൊ ഞാൻ എന്താ വിചാരിക്കുക വെച്ചാല്, ഞാൻ ഇന്നലെ മഞ്ഞാന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഗോസ്റ്റ് പ്രാങ്ക് നിങ്ങൾ കണ്ടില്ല. സോ ആ ഗോസ്റ്റ് പ്രാങ്ക് മൊത്തം എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് തന്നത്. സോ അതുകൊണ്ട് തന്നെ അതേമാതിരി അതിനുശേഷം ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് ഏകദേശം ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ വേറെ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. അതായത് അവളെ ഞാൻ അലമാരന്റെ ഉള്ളിൽ പോയി ഇരുന്നിട്ട് പേടിപ്പിക്കുക. നിങ്ങൾ ആലോചിക്കണം, അലമാരൻ്റെ ഉള്ളിൽ പോയി എന്ന് പേടിപ്പിക്കുന്ന വീഡിയോ. സോ അത് ഷൂട്ട് ചെയ്തതിന് എപ്പോഴെങ്കിലും കൊഴിവ് കിട്ടും വിടാന്ന് വിചാരിച്ചാണ്. സോ ഇപ്പം കുറച്ച് ടൈമുണ്ട്, അപ്പം നിങ്ങൾ അത് കണ്ടുവരും. കണ്ടുവരുമ്പോഴത്തേക്കും ഞാൻ ഇത് മൊത്തം സെറ്റ് ആക്കിയിട്ട് അവിടെ വീഡിയോ തുടങ്ങാം ഓക്കെ. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഇതൊരു പേടിപ്പെടുത്തുന്ന ഒരു പ്രാങ്കാണ്. സോ ഈ ഒരു ക്ലിപ്പ് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ എടുത്ത് ചേർക്കുക ഓക്കെ. ഇത് മൊത്തമായിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. വേറെ എന്തായാലും ഡ്യൂഡി മേക്കപ്പ് ചെയ്യാൻ ഇപ്പം കൂടി വരും. ഞങ്ങളൊരു പുതിയ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുകയാണ് ഓക്കെ. ഇപ്പം ഡ്യൂഡി മേക്കപ്പ് ചെയ്യാൻ വരും. സോ ഞാൻ അലമാരൻ്റെ ഉള്ളിൽ ഇതാക്കണം, ആ കാണുന്ന അലമാരിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് എടുത്ത് ഒഴിവാക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുമ്പോൾ എനിക്ക് മാസ്ക് ഇല്ല ഗൈസ്. മാസ്ക് കുറെ പേര് പറഞ്ഞു മാസ്ക് ടൈമിങ് മുഖം മൂടി വെച്ച് കഴിഞ്ഞാൽ കുറെ എഫക്റ്റ് കിട്ടും. പക്ഷെ അങ്ങനത്തെ ഓർഡർ ചെയ്തിട്ട് കിട്ടുന്നില്ല, കുറച്ച് ടൈം എടുക്കും. സോ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ഞാൻ ഉള്ളിൽ ഫോണിൽ ഇത് പിടിച്ച് നിൽക്കും ഓക്കെ. സോ എൻജോയ് ദി വീഡിയോ, ലൈക്ക് ദി വീഡിയോ ഓക്കെ. ഇത് ഏത് വീഡിയോ ആണെന്ന് കേരള എന്നാലും ലൈക്ക് ദി വീഡിയോ. കുഞ്ഞുമോളെ കുഞ്ഞുമോളെ എങ്ങനെയുണ്ട് കുഞ്ഞുമോളെ? നടക്കും, പുറത്ത് നടക്കും. ഇത് ക്യാമറ കിട്ടണം നീ കേരള. എങ്ങനെയുണ്ട് കുഞ്ഞുമോളെ? കുഞ്ഞോ എന്തെങ്കിലും ഉണ്ട് കുഞ്ഞോളെ? ഷോക്കായി പോയോ? പിന്നെ അല്ലാതെ ഒരു എന്തൊരു ജന്തു, ഏതൊരു മൃഗ ചാടി വന്ന പോലെ പ്രതീക്ഷിച്ചോ? എത്ര നേരം ഞാനൊരു വേർത്ത് കുടിച്ചടി കുരുട്ടെ, എത്ര നേരമായി അതിന്റെ ഒലക്കാമതൊരു പാട്ട് ഞങ്ങക്ക് വേറെ തുറന്നാൻ തരാം. എന്റെ ഫോണിൽ റെക്കോർഡിങ് പെട്ടെന്ന് ഓഫായി പോയി കഴിച്ചു. നമുക്ക് മൊത്തത്തിൽ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, വേറെ ഒന്നുമില്ല. ഞാൻ കൈ ഇവിടെ തൊട്ടപ്പോ ഓഫായി പോയി കഴിച്ചു. ഫുൾ സ്ക്രീൻ ആയിട്ട് ഇതാണ് പ്രശ്നം. തൊട്ടുമ്പോ നമ്മൾ ഡ്യൂഡി ഇവിടെ എത്തിയിട്ടുണ്ട്. ഡ്യൂഡി കിട്ടിയില്ല, കേക്ക് ഉണ്ടാക്കാനാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്നത്തെ ഒരു സ്പെഷ്യൽ കേക്കാണ്. ഡ്യൂഡി ഒരുപാട് പഠിച്ചു ചെയ്യുന്ന ഒരു കേക്കാണ്. സോ കേക്കിന്റെ പേരെന്താ? വെറൈറ്റി കേക്ക് എന്നാണോ? ഡ്യൂഡീസ് വെറൈറ്റി കേക്ക്. അത് ഭയങ്കര ഹിറ്റ് ആയി പോയി. കട്ടിക്കാരന്റെ കേക്ക് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം. ഈ പ്രാവശ്യത്തെ കേക്ക് അതിലും ഗംഭീരമാവാ. ഞാൻ ഈ നിങ്ങളെല്ലാരും ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഡ്യൂഡി എല്ലാം പഠിച്ച് കുട്ടപ്പിയായി വന്നിട്ടുണ്ട്. സോ അവിടെ കേക്ക് ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ കേക്ക് പിന്നെ പൗഡർ പിന്നെ പാല്, പാല് പിന്നെ എന്താ പറയാ നെയ്യ്, പിന്നെന്താ സോഡപ്പൊടി, സോഡപ്പൊടി. സോ ലെറ്റ്സ് ഗോ. ഇതൊക്കെ കൂടി ഒന്ന് ഇടണം, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡ്യൂഡി ഇത് ചെയ്യുമ്പോ എനിക്ക് എന്താ ഓർമ്മ വരും. നമ്മള് ചെറുപ്പത്തിലൊക്കെ എന്താ പറയാ അമ്മയും കുട്ടിയായി കളിക്കില്ല. ഞാനും ഡ്യൂഡി കളിക്കും, ഡ്യൂഡിന്റെ ഉമ്മ ഓക്കെ. അപ്പൊ ഞാന് ഇമ്മന്റെ അടുത്ത് പോയിട്ട് ഉമ്മ
ഇല പൈസന്റെ ഇല അതുപോലെ തന്നെ അങ്ങനത്തെ ഓരോ സാധനങ്ങള് മണ്ണുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുളുംപൊടി അല്ലെങ്കിൽ പൂഴി എടുത്തിട്ട് വേറെ ടിന്നിലിട്ടിട്ട് സോ ഉപ്പ് പൊടി അങ്ങനെ മാങ്ങന്റെ ഇല ചേർത്തിട്ട് ഉപ്പ് ഇരുക അങ്ങനത്തെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്. സോ ഡ്യൂഡി സാരി കൊടുത്ത് വരുക ചെറുപ്പത്തിൽ എനിക്ക് വന്ന് രണ്ടു മൂന്ന് എനിക്കറിയില്ല അഞ്ചു വയസ്സുള്ള പെട്ടല്ലേ എനിക്കറിയില്ല എത്ര കറക്റ്റ് ഓർമ്മയില്ല നല്ല രസമാണ് കേസ് അതൊക്കെ അതൊക്കെ ഇങ്ങോട്ട് കയറി ഓർമ്മ വരുന്ന കേസ് ഇതിങ്ങനെ ഉണ്ടാക്കണ കാണുമ്പോ. സോ അതല്ല ഈ ഓരോ ഇങ്ങനെ ഉണ്ടാക്കണേ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു സോറി ഗൈസ് സോറി കോഴിമുട്ട എടുത്തിട്ട് പെട്ടെന്ന് പരിപാടിയാക്കി പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ആഹാ കൊക്ക പൗഡർ വന്നപ്പോഴാണ് ഈ കളർ ആയതിട്ട് ഞങ്ങളെ ഇപ്പൊ നല്ല രസം ഉണ്ടാവില്ലേ കാണാന് അല്ല കാണാനല്ല നിങ്ങൾ നോട്ട് ദ പോയിന്റ് ഗൈസ് മൂന്ന് എഗ്ഗ് മതി ഡ്യൂഡി ഞാൻ ഓരോന്നിച്ച് എടുത്തരാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എഗ്ഗ് പൊട്ടിക്കുമ്പോ എനിക്ക് എപ്പോഴും ഒരു ഞാൻ ഓരോന്ന് ചെടുത്തരാം ഞാൻ ഓരോന്ന് ചെടുത്തരും ഞാൻ ഓരോ അല്ലെ എഗ്ഗ് തല വിട്ട് കുട്ടിച്ചോട്ടെ ഉറപ്പാണ് എനിക്ക് അങ്ങനെ സ്വഭാവം ഉള്ളതാ ഇല്ല ഇല്ല ഈ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഈ അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കണത് എനിക്ക് രസം നല്ല രീതിയിൽ ഉണ്ടാക്കണം എന്നെ ഫുള്ള് കഴിക്കാതെ എനിക്ക് വേണ്ടി തരണട്ടോ എന്നാ അടുത്ത കുട്ടിക്ക് ഓരോ എഗ്ഗിച്ച കറക്റ്റ് നോക്കി നോക്കി പൊട്ടിക്കിട്ടോ ഞങ്ങളെ അല്ലെങ്കിൽ പണിയായിപ്പോ സോയാ പൊടിച്ചോ പൊടിച്ചോ ആ അത് തന്നെ അങ്ങനെ അങ്ങനെ തന്നെ ആഹാ ആ എന്ത് മനോഹരമായ എഗ്ഗ് എന്താ ഞാനത് ഏ പച്ചഗോ എന്താ കേടായതാ നോക്കട്ടെ സ്മെൽ ചെയ്ത് നോക്കട്ടെ ഞാൻ വിചാരിച്ചു വേറെന്തേ കളർ ആയിരിക്കും കുഞ്ഞോളെ ചൈനീസ് ചൈനീസ് മുട്ട കുഞ്ഞോളെ അതെന്നെ മഞ്ഞിന് പോലെ ചൈനീസ് ഈ കൊറച്ച് കാലം മുമ്പ് ഇറക്കിയിരുന്ന ചൈനീസ് കോഴിമുട്ട അതായത് മലപ്പുറം പച്ച മുട്ട മാത്രം ഒന്നും ആയില്ലേ കേടായതല്ല കുഞ്ഞോളത് ചൈനീസ് കോഴിമുട്ടാണ് ചൈനീസ് എനിക്കറിയാ ഞാൻ ഇതൊക്കെയാ ഇതിന്റെ കൂട് നോക്കിയാണ്ടല്ലേ മൊത്തം പച്ച ഇതെന്താ കുട്ടികളില്ലതേ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ വേണ്ട വേണ്ട ഒക്കെ പൊട്ടിച്ച് നോക്കണ്ട അവിടെ ഒക്കെ ഞാൻ എനിക്ക് എന്തോ അറിയാം എന്തോ 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 പ്രശ്നമുണ്ട് അമ്മച്ച വിളിച്ചു ഞങ്ങളെ അതായത് സീനാണ് അല്ല ഇനിയിപ്പോ എന്താ ഞങ്ങളെ വീടിന്റെ കേക്കൊന്നും ആരും കേടായി പോലും എന്താ ചെയ്യാ ഏ ഇഞ്ഞോ വീട് കട്ടയാണോ ഞങ്ങളെ വീട് എടുക്കണ്ടല്ലേ ഇനിയിപ്പോ എന്താ വീട് ചെയ്യാ കേക്കില്ലല്ലോ എന്റെ കേക്കില്ലല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യാ അതല്ല കുട്ടോ കുഞ്ഞുമോളെ ഞാൻ കോഴിമുട്ടിനുള്ളിൽ കുത്തി കയറ്റിയ കളറാണ് ഇവിടെ നല്ലോണം പോയി നല്ലോണം സസ്യായി നല്ലോണം സസ്യായി കുഞ്ഞുമോളെ കുഞ്ഞുമോളെ വളരെയധികം സന്തോഷത്തോടെ കൂടി പറഞ്ഞു ഇപ്രാവശ്യത്തെ കേക്ക് ഞാൻ കുളമാക്കി എല്ലാ പ്രാവശ്യത്തെ കേക്ക് ഞാൻ കുളമാക്കി ഓളെ ഒക്കെ ഉലക്കമ്മത്തൊരു കേക്ക് ഇനി കേക്ക് ഉണ്ടാക്കി അന്ന് കത്തിക്കറിഞ്ഞ കേക്ക് ഇന്ന് ഇനി കേക്ക് ഉണ്ടാക്കി ഇനി കേക്ക് ഉണ്ടാക്കോ ഇവള് കൊറിയത്തെ ഒരു ചാനൽ ഉണ്ട് കേക്ക് ഉണ്ടാക്കുന്ന ചാനൽ അത് കണ്ടിട്ട് ഫുൾ ടൈം കേക്ക് ഉണ്ടാക്കണ പഠിക്കാം ഇനി കേക്ക് ഉണ്ടാക്കോ ഇനി കേക്ക് ഉണ്ടാക്കോ ജോളി പഠിച്ചാലേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ സക്സസ് ആയി ഗൈസ് അങ്ങനെ നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ മിഷൻ സക്സസ് ആയി സോ നീ ഇഷ്ടപ്പെടാണ് ഇപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിന്റെ കുറെ പാട്ടും കാര്യങ്ങളൊക്കെ വരുന്നു സോ സബ്സ്ക്രൈബ് ഇപ്പൊ ചെയ്ത് വെക്കാം പിന്നെ ചെയ്യാൻ കഴിയും ഫ്രീ ഗൈസ് ക്ലിക്ക് ദ ബട്ടൺ ഓക്കെ നാളെ വൈകുന്നേരം 5 മണിക്കാണ് സീസൺ പീസ് ഓ